ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആജ് ടിപ്സ്. അപ്പോൾ ആജ് ടിപ്സിൽ ഇന്ന് ഒരു ചെറിയൊരു റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്, വെജിറ്റബിൾ റൈസ്, വെജിറ്റബിൾ പുലാവ്. അപ്പോൾ അതുണ്ടാക്കാൻ ഈസിയാണ്, നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾ ഇതിന് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പറയുകയും ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ക്യാപ്സിക്ക ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിലെ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ലേ, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അരി വേവിക്കുന്ന പോലെ അരി വേവിച്ചെടുക്കുക. അപ്പോൾ അരി വേവിക്കുന്നതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഒരു 4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് വേവിച്ചിട്ട് ഊറ്റി വയ്ക്കാം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ റെഡിയാക്കാം. അതിനൊരു പാൻ എടുത്തിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ചതച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കുനുകു ഇങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ അത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ മടിയാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ അവർക്ക് വൈറ്റമിൻ്റെ കുറവ് ഉള്ള അസുഖങ്ങളും വന്നു കൂടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെജിറ്റബിൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണത്. നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് അത് ക്യാരറ്റ് ആയിക്കോട്ടെ, ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ്, പിന്നെ നമുക്ക് കിട്ടും ക്യാപ്സിക്കം കിട്ടുകയും ചെയ്യാം. അതൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കാം. ഞാനിപ്പോൾ അത് ഫ്രീസ് ചെയ്ത് വാങ്ങിയതാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു വീക്കിലി വൺസ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഇത്. അപ്പോൾ ഇതിലാകുമ്പോൾ കൂടുതൽ വെജിറ്റബിൾ ആഡ് ചെയ്താൽ കുട്ടികളത് കഴിച്ചു പോവുകയും ചെയ്യും, അവർക്ക് വേണ്ട വൈറ്റമിൻസ് ബോഡിക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ചെറുതായിട്ടൊരു എരിവേ വേണ്ടു. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്. അത് നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെച്ചെങ്കിൽ ഒഴിവാക്കാം. അതാണ് ഈ ഒരു റൈസിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ജീരകപ്പൊടിയാണ്. അപ്പോൾ അത് ഇടുകയെന്നുവെച്ചെങ്കിൽ ഞാൻ തന്ന റെസിപ്പിയുടെ അതേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊരിക്കലും ഓവർ കുക്ക് ആക്കരുത്, ഇത് ജസ്റ്റ് വാട്ടിയെടുക്കുക വേണ്ടോ. ഇത് മൂടി വെച്ചിട്ടൊന്നും നിങ്ങൾ വേവിച്ചെടുക്കരുത്, അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് ഒക്കെ കണ്ട് പോകും. അതുപോലെ റൈസിൽ നിങ്ങൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ, സാധാരണ ചോറ് വയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ട് ഊറ്റിയെടുക്കുക ചെയ്യുക. അതിൽ കൂടെ ഒരു സ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിലും അതുപോലെ 4 ഏലക്കായും ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതങ്ങനെ ഊറ്റി വെച്ചിട്ടിരിക്കണം. നമ്മളെ വെജിറ്റബിൾ പെട്ടെന്ന് വാടി കിട്ടും. ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ റൈസിൽ ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ ചേർത്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് നല്ല പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക ഈ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്ന് മാത്രം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ വെജിറ്റബിൾ ഒക്കെ റൈസും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസിലെ വെള്ളം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിൽ അച്ഛനെ നന്നായി വാടിയിട്ടില്ല, അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ ഈ റൈസ് വേവിച്ചതിട്ടില്ലേ, അതൊക്കെ കൂടിയിട്ടൊന്ന് സെറ്റാവാൻ കുറച്ച് നേരം വയ്ക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ കണ്ട് ഇറങ്ങി ഇതൊക്കെ കണ്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും പാകത്തിന് വേവും, ചോറും സെറ്റാവും. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി റൈസും വെജിറ്റബിളും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊരു ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ചോറിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൊണ്ട് വറ്റി ഒന്ന് സെറ്റായിക്കോളും. അപ്പോഴേക്കും വെജിറ്റബിളും വേവും ചോറും സെറ്റാവും. അത് നിങ്ങൾ മൂടി വെച്ചിട്ട് പോകുമൊന്നും വേണ്ട കേട്ടോ, അത് നമ്മൾ നോക്കി നിൽക്കുമ്പോളേ സെറ്റാവുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചോറും വെജിറ്റബിളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്.
അങ്ങനെ വേർട്ട് വേർട്ട് കിടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു പരിവം കിട്ടാനാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്ത്. ഇത് കണ്ടില്ലേ നല്ല ഉലർന്ന് കിടക്കുന്നത് റൈസ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിമ്പിൾ റെസിപ്പി കിട്ടാൻ നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.